1983 ഞാനല്ല ഡബ് ചെയ്തിരിക്കുന്നത്. ഞാൻ പെർഫോം ചെയ്ത അത്രയും തന്നെ ക്രെഡിറ്റ് അത് ഡബ് ചെയ്തവർക്കുണ്ട്. മനസ്സിലായോ? ഒരു ഭയങ്കര രസമായിട്ട് അത് അവര് ചെയ്തു. അത് എന്നെ ആസ് എൻ ആക്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജേർണിയിൽ ഞാന് എൻ്റെ തുടക്കത്തില് എനിക്ക് ഡബ് ചെയ്യുന്നതും എനിക്ക് അതൊരു പേടി സ്വപ്നം വരുന്നത് അയ്യോ ഡബ് ചെയ്യാൻ വേണ്ടി. 1983 ഞാനല്ല ഡബ് ചെയ്തിരിക്കുന്നത്. 1983 അത്രയും അതാണ് ഞാൻ പറഞ്ഞത്. സി അത് ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ ചെയ്തതിനേക്കാളും വേറൊരാൾ ചെയ്തപ്പോഴായിരിക്കും അത് അത്രയും എൻഹാൻസ് ആയിട്ടുണ്ടാവണത്. മനസ്സിലായോ? അതാണ് അത് ഞാൻ പെർഫോം ചെയ്ത അത്രയും തന്നെ ക്രെഡിറ്റ് അത് ഡബ് ചെയ്തവർക്കുണ്ട്. മനസ്സിലായോ? അത് അതൊരു ഇതാണ്, അത് എൻഹാൻസ് ആ ക്യാരക്ടർ വേറെ രീതിയിൽ. ഒരു പക്ഷെ അത് എന്നാ ഷൈൻ ചേട്ടൻ ഇപ്പം എന്റെ കൊച്ചി ഡയലക്റ്റ് കുറച്ച് കൂടുതലാവോ, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ തുടക്കമാണ്, അപ്പം അത്രയും ഭംഗിയായിട്ട് ചിലപ്പോ പൂർണ്ണതയോടെ ഞാൻ ചിലപ്പോ ചെയ്താൽ വർക്ക് ആവോ എന്നുള്ള കൊണ്ടാണ് പുള്ളി വേറൊരാളെ വെച്ചിട്ട് ചെയ്തത്. അവര് ഭയങ്കര രസമായിട്ട് അത് അവര് ചെയ്തതെന്ന്. അത് എന്നെ ആസ് എൻ ആക്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജേർണിയിൽ. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒരാളുടെ വോയിസ് ഒരാളത് സംസാരിക്കുന്നത്. ഈവൻ തൊണ്ടി മുതൽ ഞാൻ ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ആദ്യമൊന്നും ആർക്കും ഞാനാണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാനത് കൊച്ചിയുമല്ല ഞാൻ ചെയ്തത്, വൈക്കം ഭാഗം ഇതാണ്. എന്നെ എന്താണ് പോത്തൻചേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി കൃത്യമായിട്ട് അത് എങ്ങനെയാണ് ഇന്ന രീതിയിൽ ഇങ്ങനെ പറയണ ഒപ്പം നിന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും പേഴ്സണലി തുടക്കത്തിൽ ഡബ് ചെയ്ത് എനിക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പൊ ആളുകൾക്ക് എന്റെ വേറെ ആരെങ്കിലും ഡബ് ചെയ്താല് ഇതേപോലെ ചിലപ്പോ കല്ലേടിയാവും, ഇതാരാ സംസാരിക്കുന്നതെന്ന്. സുരേഷിന് എങ്ങനെയാണ് ഡബ്ബിങ്? ഞാൻ ചെയ്തതാണെങ്കിൽ ഞാൻ എനിക്ക് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോ എനിക്ക് പിന്നീട് ഭയങ്കര അപ്പൊ എത്ര കഷ്ടപ്പെട്ടാലും പോയി ചെയ്യും. ഈ ചെയ്യുമ്പോ എങ്ങനെയാ നമുക്ക് അഭിനയിക്കുന്ന സ്പേസിൽ കിട്ടുന്ന അതേ ഇമോഷനും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ? അപ്പം അത് ജസ്റ്റ് നമ്മള് പോണ വഴിക്ക് അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. മനസ്സിലായി? ഞാൻ സിമ്പിൾ ആണ്, സിമ്പിൾ അല്ല. അവര് അതാണ് ആ ഈ ജനറേഷൻ, അവര് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞത്, ഞാന് എന്റെ തുടക്കത്തില് എനിക്ക് ഡബ് ചെയ്യുന്നതും എനിക്ക് അതൊരു പേടി സ്വപ്നം വരുന്നത് അയ്യോ ഡബ് ചെയ്യാൻ വേണ്ടി പോണം എന്ന് ഉള്ളത്. ഇവര് അതിനെ കാണുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് ഭയങ്കര നല്ലതല്ലേ, അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയാണ്.